السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد نمسكار تلي ركنك ورال مانا پورم وڑيوائي كيال أذن ده ويدي أمال سمسار چوب نمسكار باطل آوم ماراوي قوند آن تكبير تحرام نشتم آئي دي انجل آيال نمسكار باطل آئي അതേ പദ റുക്കിനുകൾ മറ്റ് അവസ്ഥകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ വിധികളൊക്കെ എന്ത് നമ്മൾ പഠിച്ചു. ഇന്ന് നാം മനസ്സിലാക്കേണ്ടത് വാജിബാത്ത് ആണ് ഒഴിവാകുന്നത് എങ്കിൽ അതിൻ്റെ വിധികളാണ്. ഒരാൾ വാജിബാത്ത് മനഃപൂർവ്വമാണ് ഒഴിവാക്കുന്നതെങ്കിൽ, റുക്കു സുജൂദ് പോലുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കി കഴിഞ്ഞാൽ നമസ്കാരം അയാൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് നമ്മൾ അറിയേണ്ടത്. തക്വീത്തുൽ ഇഹ്റാം ഒഴിവാക്കി അത് റുക്കുനാണ്, സ്വാഭാവികമായി നമസ്കാരം തന്നെ അയാൾക്ക് നഷ്ടമായി. അല്ലാത്ത റുക്കിനുകൾ മനഃപൂർവ്വം ഒഴിവാക്കി കഴിഞ്ഞാൽ നമസ്കാരം ഇതേപോലെ തന്നെയാണ്. ഇനി അതല്ല, മറവി മുഖേനയാണ് ഒരാൾക്ക് നഷ്ടപ്പെടുന്നതെങ്കിൽ അടുത്ത റുക്കിനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ മടങ്ങിയാണ് ചെയ്യേണ്ടത്. റുക്കുഅൽ ചെയ്യേണ്ട സുബ്ഹാൻ റബിയൽ അലീം എന്ന ദീക്കർ വാജിബാണ്. അയാൾ അത് മറന്നു, എന്നിട്ട് എഴുത്തിദാലിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് ഓർമ്മ വരുന്നതെങ്കിൽ ഉടനെ റുക്കുവിലേക്ക് തന്നെ മടങ്ങി ചൊല്ലേണ്ടത് ചൊല്ലുകയാണ് വേണ്ടത്. ഇനി രണ്ടാമത്തെ ഒരു അവസ്ഥ, അടുത്ത റുക്കിനിലേക്ക് എത്തി, ഉദാഹരണം എഴുത്തിദാലിലേക്ക് എത്തി, അവിടെ സ്റ്റഡിയായി നിന്നു. അപ്പോൾ ഒരിക്കലും അയാൾ നഷ്ടപ്പെട്ട വാജിബ് തിരിച്ചെടുക്കാൻ വേണ്ടി റുക്കുവിലേക്ക് മടങ്ങി അവിടെ ഈ ദിക്റുകൾ ചൊല്ലേണ്ടതില്ല. മറന്ന് അയാൾ എഴുന്നേറ്റ് നിന്നല്ലോ, സ്വാഭാവികമായും അയാൾ തുടർത്തുകയും നഷ്ടപ്പെട്ട വാജിബിന് പകരമായി സുജൂദ് സഹ്വ് നിർവഹിക്കുകയും ചെയ്യുക. പൊതുവെ സംഭവിക്കുന്ന ഒന്നാണ് രണ്ടാമത്തെ റക്കാത്തിലുള്ള തശഹുദ്. അത് മൂന്നോ നാലോ റക്കാത്തിൽ നമസ്കാരമാണ് എങ്കിൽ അത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഈ വേളയിൽ ചെയ്യേണ്ടത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഒരാൾക്ക് തശഹുദിൽ രണ്ട് സുജൂദും കഴിഞ്ഞു, രണ്ടാമത്തെ റക്കാത്തിൽ രണ്ട് സുജൂദും കഴിഞ്ഞു, അയാൾ തശഹുദിനിരിക്കാതെ എഴുന്നേൽക്കാൻ ഭാവിച്ചു, ഇങ്ങനെ അല്പണ് പൊങ്ങി പൊങ്ങി എന്ന് പറഞ്ഞുകൂടെ അയാൾ നിലത്തുനിന്ന് പൊന്തിയിട്ടില്ല എങ്കിൽ അയാൾ ഉടനെ ഇരിക്കുകയും തശഹുദ് നിർവഹിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അതല്ല, എഴുന്നേറ്റ് നിന്നു, എഴുന്നേറ്റ് നിൽക്കാറായിട്ടുണ്ട്, നിലത്തുനിന്ന് പൊന്തുകയും എന്നാൽ പൂർണ്ണമായി എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞുകൂടെ ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാലും അയാൾ മടങ്ങി പിന്നീട് തശഹുദ് നിർവഹിച്ച് സുജൂദ് സഹ്വ് അയാൾ പൂർത്തിയാക്കണം. ഇനി അതല്ല, എഴുന്നേറ്റ് നിന്നു, രണ്ടാമത്തെ റക്കാത്തിൽ നിന്ന് മൂന്നാമത്തെ റക്കാത്തിലേക്ക് എഴുന്നേറ്റ് നിന്നതിന് ശേഷമാണ് അയാൾക്ക് ഓർമ്മ വരുന്നതെങ്കിൽ ഒരിക്കലും അയാൾ അത് മടങ്ങാൻ പാടില്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. പൊതുവെ ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധം കൂടിയാണ്. ഇനി നാലാമത്തെ അവസ്ഥ, തശഹുദ് ഒഴിവായി അയാൾ എഴുന്നേറ്റുന്നു, എന്നിട്ട് നമസ്കാരത്തിൽ മൂന്നാമത്തെ റക്കാത്തിലെ ഫാത്തിഹ ആരംഭിച്ചു, അപ്പോഴാണ് ഓർമ്മ വരുന്നതെങ്കിൽ അയാൾ മടങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ ആ നമസ്കാരം ബാത്തിലായി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബത്തല സ്വലാത്തുഹു എന്നാണ്. ഇനി നമസ്കാരത്തിൽ ഒഴിവാക്കൽ, റുക്കുന ഒഴിവാക്കിയാൽ അതിന്റെ വിധി പറഞ്ഞു, വാജിബാത്ത് ഒഴിവാക്കിയാൽ അതിന്റെ വിധി പറഞ്ഞു. ഇനി നമസ്കാരത്തിൽ എന്തെങ്കിലും സുന്നത്തുകൾ ഒരാൾ ഒഴിവാക്കുക, അതൊരിക്കലും നമസ്കാരത്തെ ബാധിക്കുന്നതല്ല. മനഃപൂർവ്വം ഒഴിവാക്കിയാലും ശരി, അതല്ല മറവി മുഖേന ആണ് സംഭവിച്ചതെങ്കിൽ, ഉദാഹരണമായി കൈ കെട്ടുക നമസ്കാരത്തിൽ, അയാൾ മനഃപൂർവ്വം കൈ കെട്ടുന്നില്ല, കൈ താഴ്ത്തിയിട്ടു, നമസ്കാരത്തിന്റെ പ്രതിഫലം കുറച്ച് കളയുമെന്നല്ലാതെ അതൊരിക്കലും നമസ്കാരത്തെ ബാധിക്കുകയില്ല. നമസ്കാരം അയാൾക്ക് ബാത്തിലായി എന്ന് പറഞ്ഞുകൂടാ. അപ്പൊ നമസ്കാരത്തിൽ എന്തെങ്കിലും വർദ്ധനവ്, എന്തെങ്കിലും കമ്മി വരൽ, ആ വർദ്ധനവ് വാജിബായിരിക്കാം, ആ വർദ്ധനവ് നമസ്കാരത്തെ പോലെയുള്ള കാര്യങ്ങളായിരിക്കാം, നമസ്കാരത്തിന് പുറത്തുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന വാജിബായിരിക്കാം, റുക്കിനായിരിക്കാം, സുന്നത്തായിരിക്കാം. ഇനി അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ വിഷയം നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. നമസ്കാരത്തിൽ സംശയമുണ്ടാകുക, സംശയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ മുമ്പ് ക്ലാസ്സിൽ സൂചിപ്പിച്ചാണ്, ഒന്നുകിൽ അയാൾക്ക് ഒരു ഏകദേശം ശരി ഇന്നതായിരിക്കും എന്നൊരു മുൻതൂക്കം ഉണ്ടാകുക, എങ്കിൽ ആ മുൻതൂക്കം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അതല്ല, അയാൾക്ക് മുൻതൂക്കം പറയാൻ സാധ്യമല്ലാത്തൊരവസ്ഥ, മൂന്നാണോ നാലാണോ റക്കാത്താണ് നിർവഹിച്ചത് എങ്കിൽ ഒരു കാര്യം ഉറപ്പ്, മൂന്ന് അയാൾ ചെയ്തു എന്നത്, മൂന്ന് റക്കാത്ത് നിസ്കരിച്ചു എന്ന് ഉറപ്പാണ്. ആ ഒരു ഉറപ്പിൽ നിന്നുകൊണ്ട് നാലാമത്തെ റക്കാത്ത് പൂർത്തിയാക്കുകയും സുജൂദ് സഹ്വ് നിർവഹിക്കുകയാണ് വേണ്ടത്. മറ്റൊരാൾക്ക് നമസ്കാരം പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മറന്നോ ഇല്ലയോ എന്നൊരു സന്ദേഹം, ഉറപ്പൊന്നുമില്ല, ഇങ്ങനെ ഒരു ഷെക്ക് ഇങ്ങനെ വന്നുകൊണ്ട് ഉസ്വാസ്, ആ ഉസ്വാസിന്റെ പിന്നാലെ പോകേണ്ടതില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഒരാൾക്ക് നിസ്കാരം കഴിഞ്ഞു,
പിന്നെ അയാൾക്കിങ്ങനെ സംശയമായി, സ്കാത്തിൽ എന്തെങ്കിലും കൂട്ടിയിട്ടുണ്ടോ കുറച്ചിട്ടുണ്ടോ. അങ്ങനെ ഏകദേശം ധാരണയായി ഇങ്ങനെ കമ്മി വന്നു അല്ലെ ഇങ്ങനെ വർദ്ധിപ്പിച്ചു എന്ന്. എങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ റുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, വാജിബ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെ നമസ്കാരത്തിൽ എന്തെങ്കിലും ഒന്ന് വർദ്ധിപ്പിച്ചാൽ എന്താണോ അതിന്റെ വിധി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ ഇമാമിന് എന്തെങ്കിലും നഷ്ടപ്പെട്ട് അല്ലെ വർദ്ധിപ്പിച്ച് സുജൂദ് സഹവ് ചെയ്താൽ മഅ്മൂം അതിന്റെ പിന്നാലെ പോകേണ്ടതുണ്ടോ? ഉണ്ട്. ഇമാമ് രണ്ടാമത്തെ റക്അത്തിൽ തശഹുദ് ഇരുന്നില്ല, സ്വാഭാവികമായും അത് സുജൂദ് സഹവ് ചെയ്യണം. അമ്മ മഅ്മൂം പറയുന്നു എനിക്കത് ഓർമ്മ ഉണ്ടായിരുന്നു, ഞാൻ എന്തിനാ ഈ ഇമാം ഇങ്ങനെ ചെയ്തതിന് ഞാനും ചെയ്യേണ്ടത്. ഉണ്ട്. ഇന്ന മജ്ഉഉൽ ഇമാം ലിയുത്തമ്മ, ഇമാമിനെ പിന്തുടരപ്പെടാനാണ് മഅ്മൂമിനോടുള്ള നിർദ്ദേശം. അതുകൊണ്ട് തന്നെ മഅ്മൂം അദ്ദേഹത്തെ പിന്തുടരണം. എന്നാൽ വൈകി വന്ന ഒരാളാണെങ്കിലോ, ഇമാമിന് സുജൂദ് തശഹുദ് രണ്ടാമത്തെ റക്അത്തിലെ തശഹുദ് അദ്ദേഹം ഇരുന്നിട്ടില്ല, എന്നാൽ ഒരാൾ വന്നത് മൂന്നാമത്തെ റക്അത്തിലാണ് വന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഇമാമിന്റെ ആ തെറ്റുമായി യാതൊരു ബന്ധവുമില്ലല്ലോ. എങ്കിൽ അവിടെ മഅ്മൂം ഇമാമ് സുജൂദ് സഹവ് ചെയ്യുമ്പോൾ, മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് റക്അത്ത് കിട്ടിയിട്ടുള്ളൂ, ഇമാം നാല് റക്അത്ത് കിട്ടി, അങ്ങനെ ഇമാം സുജൂദ് സഹവ് ചെയ്യുമ്പോൾ മഅ്മൂം സുജൂദ് സഹവ് ചെയ്യേണ്ടതുണ്ടോ? ഉണ്ട് എന്നാണ്. ഉണ്ട്. നമ്മൾ പറഞ്ഞു ഒരു പക്ഷെ സുജൂദ് സഹവ് സലാം വീട്ടിയതിന് ശേഷമായിരിക്കും, അങ്ങനെയെങ്കിൽ അപ്പോൾ മഅ്മൂം സുജൂദ് സഹവ് ചെയ്യേണ്ടതുണ്ടോ? ഉണ്ട്. എന്നാൽ ഇമാം സലാം വീട്ടി, മഅ്മൂം എഴുന്നേറ്റ് നിന്നു, എഴുന്നേൽക്കുന്ന വേളയിലാണ് ഇമാം സലാം വീട്ടി ഇമാം സുജൂദ് സഹവ് ചെയ്യുന്നതെങ്കിൽ മടങ്ങി വന്ന് മഅ്മൂം അവിടെ സുജൂദ് സഹവ് നിർവഹിക്കണം. അതല്ല ഇനി മഅ്മൂം എഴുന്നേറ്റ് അടുത്ത റക്അത്ത് ആരംഭിച്ചു, ഖുർആൻ പാരായണം ചെയ്തു, ആ ഒരു അവസ്ഥയിലാണ് സലാം വീട്ടിയ ഇമാമ് സുജൂദ് സഹവ് നിർവഹിക്കുന്നതെങ്കിൽ പിന്നെ മടങ്ങി വരേണ്ടതില്ല. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അദ്ദേഹം പിന്നീട് മഅ്മൂം പിന്നീട് സലാം വീട്ടുന്ന ആ അവസ്ഥയിൽ സുജൂദ് സഹവ് നിർവഹിക്കുകയാണ് വേണ്ടത് എന്നാണ് ഏകദേശം സുജൂദ് സഹവുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളിലേക്കും നമ്മൾ പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. കാര്യങ്ങളൊക്കെ അറിയുവാനും പഠിക്കുവാനും ഉള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദാബ് സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.